ഗൈസ്, അങ്ങനെ ഞാനൊരു അച്ഛനായിരിക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങള് എല്ലാവരും. ഇന്നലെ രാത്രി ഏകദേശം ഒരു 12 മണിയോട് കൂടിയിട്ടാണ് നമ്മുടെ കിച്ചന് പെയിൻ വന്നു തുടങ്ങിയിരുത്ത. ആ ഓൺ ദ സ്പോട്ടിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഏകദേശം ഒരു 3:28 കൂടിയിട്ടാണ് ഡെലിവറിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ആ മുതലിന് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. എൻ്റെ മോനെ, ആ ഒരു ഫീൽ എന്ന് പറയണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല ഗൈസ്. സത്യം പറയാ, അത്രയും ഹാപ്പി എല്ലാവരും, അത്രയും സന്തോഷത്തിലാട്ടാ. ഒരു ടെൻഷനും കാര്യങ്ങളും ഇല്ലാണ്ട്. പക്ഷെ കിച്ചുൻ്റെ ആ ടൈമിലുള്ളൊരു എന്താ പറയാ പെയിനും കാര്യങ്ങളും അവള് അനുഭവിക്കുന്നത് കണ്ടിട്ട് വളരെയധികം എന്താ പറയാ നമുക്ക് വിഷമം തോന്നും. അമ്മയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടാ. എളുപ്പമല്ല, നമ്മള് ബോയ്സിനൊന്നും അത് താങ്ങില്ല ഗൈസ്. അവര് അനുഭവിക്കണ വേദനയുടെ ഒരംശം പോലും നമ്മൾ അനുഭവിക്കുന്നില്ല. ഈ പ്രസവേദന എന്നൊക്കെ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇവിടെ കിച്ചു കരയുന്നതും, പിന്നെ അതുപോലെ അവളെ അനുഭവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പടച്ചിലാണ് കേട്ടോ. പിന്നെ അതൊക്കെ മാറുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ചെറിയ മുതൽ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അത്രയും സന്തോഷമാണ്. മുതലിന് എന്തായാലും റിവീൽ ചെയ്യുന്നുണ്ട്, വേറെ സീനും കാര്യങ്ങളില്ല. ആള് ഫുള്ള് എനർജിയിലാണ്, ഫുൾ പവറായിട്ടാണ് വന്നിട്ടുള്ള കേട്ടോ. എല്ലാവർക്കും ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്തായാലും. പിന്നെ ഇപ്പോൾ വേറെ എന്താ പറയുക, പേരൊക്കെ ഇട്ടിട്ടുണ്ട്. പേരൊക്കെ ഓൺ ദ സ്പോട്ടിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ആ നേരത്തെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എഴുതാൻ വേണ്ടി പറഞ്ഞു നോക്കുമ്പോൾ സജസ്റ്റ് ചെയ്ത പേരും കാര്യങ്ങളും ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പറഞ്ഞ ടൈമിലുള്ള പേര് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സെപ്പറേറ്റ് പേര് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സജസ്റ്റ് ചെയ്തിട്ടുള്ള പേരിൽ ഏതെങ്കിലും ഒക്കെ ഇടണം എന്ന് വെച്ചിട്ടാണ് നിന്നിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ചെറിയ മതിലുള്ള സാധനങ്ങൾ നമ്മുടെ അമ്മച്ചിനൊക്കെ വാങ്ങിയിട്ട് കൊടുത്തും ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മച്ചനും വന്ന് കണ്ടു, പിന്നെ ചേച്ചിണ്ടായിരുന്നു, നമ്മുടെ ആ അമ്മിക്കുട്ടി ഉണ്ടായിരുന്നു. അമ്മിക്കുട്ടിക്ക് വളരെയധികം സന്തോഷമായിട്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, കിച്ചൻ്റെ അമ്മച്ചനും പാപ്പനും എല്ലാവരും കൂടെ കട്ടയ്ക്ക് നിന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് വളരെയധികം ടെൻഷനായിരുന്നു. കൈയും കാലും മറിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല ഗൈസ്. എൻ്റെ പൊന്നിടാവേ, അങ്ങനെ അതും കഴിഞ്ഞു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ കിച്ചും ഉണ്ണിയും അമ്മയും കൂടിയിട്ട് ഹോസ്പിറ്റലുണ്ട്. ഇനി ചിലപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാളും ഡിസ്ചാർജ് ചെയ്യാൻ ശേഷം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇടുന്നതായിരിക്കും. ചെറുതിനും കാണിച്ചായിരുന്നായിരിക്കും കേട്ടോ. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം.